എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നവംബർ 14. എല്ലാ കുട്ടികൾക്കും കുട്ടിത്ത മനസ്സ് സൂക്ഷിക്കുന്ന എല്ലാവർക്കും ശിശുദിനാശംസകൾ. എൻ്റെ കുട്ടിക്കാലൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പോഴും ഇവിടെ കാണുന്ന ചില തിങ്സ് ഒക്കെ കാണുമ്പോൾ എനിക്ക് കുട്ടിക്കാലം ഓർമ്മ വരാറുണ്ട്. പ്രത്യേകിച്ചും ഷാൾ. ചെറിയ ഇതില് ചെറിയ വയസ്സിലൊക്കെ അമ്മയുടെയൊക്കെ ഷോൾ ഉണ്ടല്ലോ, അത് എവിടെ കണ്ടാലും വലിച്ചിട്ട് ഞാൻ പോയിട്ട് ഒരു സാരി പോലെ ഇങ്ങനെ കിട്ടും. അതിന്റെ സാരി എന്നാണ് ഞാൻ വിളിച്ചിരുന്നത്. എനിക്ക് തോന്നുന്നു എല്ലാവരും ചെറുപ്പത്തിലെ ഈ ഷാളിനും ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന വ്യക്തികളായിരുന്നു. ഈ ഷാൾ എടുക്കും, എന്നിട്ട് ഒരു പാവക്കുട്ടി ഉണ്ടാവും. പാവക്കുട്ടി ഇല്ലാത്തവരാരും ഉണ്ടായിരുന്നില്ല. ആ പാവക്കുട്ടീനെ എടുത്ത് വാവാവോ പാടി അതിനെ കുളിപ്പിച്ച് കഴിപ്പിച്ചിട്ടായിരുന്നു ഒരു ദിവസം മുഴുവൻ. ഈ ഒരു ദിവസം മുഴുവൻ ഈ ഒരു പാവക്കുട്ടീനെ കൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നത് എനിക്ക് ഇപ്പോഴും സംശയം തോന്നാറുണ്ട്. അപ്പൊ ഇപ്പോഴും അന്നിട്ട് ചെറുപ്പത്തിൽ ഒരു വട്ടം എൻ്റെ അമ്മ ഞാൻ ഏത് ഷോൾ ഇങ്ങനെ വലിച്ചെടുത്ത് കൊണ്ടുപോകുന്ന കാരണം ഒരു ഒരു നീല ഷോളും ഒരു ബ്ലാക്ക് ഷോളും ഉണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല, കാരണം എന്ന് പറഞ്ഞാൽ ഇത് കാണാൻ ഭംഗിയൊന്നുമില്ല, പ്ലെയിൻ ഷോളാണ്. അത് മാത്രം ഉപയോഗിക്കാൻ പാടുന്നു കൊണ്ട് എനിക്ക് വാണിങ്ങൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പാവക്കുട്ടീനെയും ഷോളാണ് എൻ്റെ കുട്ടിക്കാലം ആലോചിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മയാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന ഒരു യൂട്ടൻസിലാണ് ചേരട്ട എന്ന് പറയുന്നത്. അത് ഉപയോഗിക്കാത്തതായിട്ട് പഴയ കാലങ്ങളിൽ കുറച്ചും കൂടി ഒരു 90s ചിൽഡ്രൻസ് ഒക്കെ അത് യൂസ് ചെയ്യാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഈ ചിരട്ട വെച്ചിട്ട് ഇപ്പോ എന്താ പറയാ, നമ്മുടെ അടുക്കളയിൽനിന്നും അല്ലെങ്കിൽ വിറകൊക്കെ വെക്കുന്ന സ്ഥലത്തൊക്കെ പോയിട്ട് ചിരട്ടയൊക്കെ കളക്ട് ചെയ്ത് അതിൽ കുറെ മണ്ണിട്ട് അതിൽ കുറെ വെള്ളം ഒഴിച്ച് പിന്നെ കുറെ ഇലയിട്ട് അപ്പവും കറിയും ഉച്ചയ്ക്ക് ഊണും കുട്ടിപ്പര പോലെയൊക്കെ വീടൊക്കെ ഉണ്ടാക്കിയിട്ട് ചെയ്തിരുന്ന ഒരു ഒരു മനോഹരമായ ഒരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു. ഞാനൊക്കെ കുറച്ചും കൂടെ വലുതായ സമയത്ത് ഈ ചിരട്ട കിച്ചൺ സെറ്റിലേക്ക് രൂപാന്തരപ്പെട്ടു. അതുപോലെ നമ്മൾ പുറത്ത് മണ്ണിലൊക്കെ കളിച്ചിരുന്നത് വീടിൻ്റെ ഓരോ മുറികളിലേക്ക് മാറി തുടങ്ങി, അങ്ങനെ രൂപാന്തരം സംഭവിച്ചതായിട്ട് പിന്നീടുണ്ടായി. പിന്നെ പിന്നെ ഇതൊക്കെ പെൺകുട്ടികളാണ് കൂടുതൽ ഇൻവോൾവ് ആവുമെന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ ചേട്ടന്മാരെ കണ്ടിട്ടുണ്ട്, ഒരു ടയർ ഉണ്ടാവും, ഒരു വടി ഉണ്ടാവും, ടയർ ഇട്ടിട്ട് ഇങ്ങനെ അടിച്ച് കടയിലേക്ക് എവിടെ പോവാണെങ്കിലും ഈ ടയറും ഈ വടി ഇവരുടെ കയ്യിലുണ്ടാവും. അപ്പൊ ഞാൻ ആലോചിക്കാൻ ഈ ടയർ ഇട്ട് ഇവർ ഇത്ര എനർജി കളയുന്നത് എന്തിനാണ് എനിക്ക് പലപ്പോഴും സംശയം തോന്നാറുണ്ട്. പിന്നെ അവർക്ക് മെയിൻ ആയിട്ടുള്ള അവരുടെ കയ്യിലുണ്ടായിട്ടുള്ള ഒരു വണ്ടികളോടാണല്ലോ അവർക്ക് താല്പര്യം. അപ്പൊ അവർക്ക് കണ്ടിട്ടുണ്ട് ഈ പഴയ ചെരുപ്പൊക്കെ വീട്ടിൽ നിന്നൊക്കെ എടുത്തോണ്ട് പോയിട്ടേ അത് ഇങ്ങനെ രണ്ട് ടയർ പോലെ ആക്കിയിട്ട് അതിന് മുകളിൽ എംറ്റി ആയിട്ടുള്ള ഉജാലയുടെ ഒക്കെ ബോട്ടിൽ ഉണ്ടാവില്ലേ അതൊക്കെ വെച്ച് പിടിപ്പിച്ച് അതിന് മുകളിൽ വലിയ കോലൊക്കെ വെച്ച് പിടിപ്പിച്ച് വണ്ടി പോലെയൊക്കെ അതിന് മുകളിൽ LED ലൈറ്റ് പിടിപ്പിച്ച ആൾക്കാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പെൺകുട്ടികളുടെ മറ്റൊരു വിനോദമായിരുന്നു കല്ലുകളി. ഞാൻ കല്ലുകളിയിൽ അത്ര എക്സ്പേർട്ട് ആയിരുന്നില്ല, എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. ഓരോ കല്ലൊക്കെ കാണുമ്പോൾ ഈ കല്ലുകളി എനിക്ക് പറ്റിയതാണ്, ഇതിന് കൂടുതലൊരു പോയിന്റ് ഒക്കെ കിട്ടുന്നുണ്ട്, കല്ലൊക്കെ ശേഖരിച്ച് വെച്ച് കല്ലുകളിക്ക് ഞാനൊക്കെ ശ്രമിക്കാറുണ്ട്, പക്ഷെ ഞാൻ അത്ര എക്സ്പേർട്ട് അല്ല. എനിക്ക് അതിനേക്കാൾ കൂടുതൽ ഇഷ്ടം വീട്ടില് മറ്റേ ഈ വളപ്പൊട്ട് കളിക്കാം. എല്ലാവരും കളിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വളപ്പൊട്ടൊക്കെ കളിക്കുന്ന ഒരേ കളറ് വളപ്പൊട്ട് വെച്ച് പോയിന്റ് ഒക്കെ നേടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ വിനോദ ആ കളിക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ അമ്മയാണ് എൻ്റെ കൂടെ ഉണ്ടാവാറ്. പിന്നെ മെയിൻ ആയിട്ട് പിന്നെ നമ്മള് പിന്നെ ഫാമിലി ആയിട്ടൊക്കെ ഭയങ്കര എനർജറ്റിക് ആയിട്ട് കളിക്കുന്ന മറ്റൊരു കളിയാണ് തായംകളി എന്ന് പറഞ്ഞിട്ടുണ്ട്. തായംകളി എന്നാണ് തൃശ്ശൂർ സൈഡൊക്കെ അതിന് പറയുന്നത്, എനിക്കറിയില്ല ബാക്കിയുള്ള സൈഡിലൊക്കെ എന്താ പറയുന്നത്. തായംകളി ആദ്യമൊക്കെ പനങ്കുരു ഒക്കെ നന്നായി വരച്ചിട്ടായിരുന്നു 6.4, 5 ഒക്കെ കിട്ടുന്നത്. തായൊക്കെ ഇങ്ങനെ നിലത്തൊക്കെ വരച്ചിട്ടായിരുന്നു. പിന്നീട് അത് തായം വാങ്ങിക്കാനൊക്കെ നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടാറുണ്ട്. അപ്പൊ ഇത് വെച്ച് കളിക്കും. അത് ഭയങ്കര ഒരു എന്താ പറയാ എനർജറ്റിക് ആയിട്ട് നമ്മൾ കളിക്കുന്ന ഒരു കളിയാണ്. അപ്പൊ ഇതിന്റെ ഒരു ഓർമ്മ പുതുക്കലിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ഫെബ്രുവരിയിലെങ്ങാണ്ടോ തോന്നുന്നു ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടി ഇത് കളിച്ചു. കളിച്ച് ആവേശം കൂടി ഞാനൊരു സ്പെക്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ തട്ടിപ്പൊട്ടിച്ചു. അങ്ങനെ ഒരു നല്ലൊരു ഓർമ്മയുണ്ട് തായം കളി. പിന്നീട് ഒരുപാട് കളികൾ, വേറൊരു കളിയാണ് നൂറാങ്കോല് കളി. അപ്പോൾ നൂറാങ്കോല് എന്ന് പറയുന്നത് 10 ചെറിയ ഈർക്കിളുകളും വലിയ ഒരു ഈർക്കിളും കൂടി ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളൊക്കെ ചെറുപ്പത്തിലെ മുറ്റടിക്കുന്ന ചൂലുണ്ടല്ലോ അതിൽ പോയി ഈർക്കിളൊക്കെ കട്ട് ചെയ്ത് കളിക്കും. അപ്പോൾ ഒക്കെ അമ്മ ഓടിക്കും, മര്യാദയ്ക്ക് പോയിട്ട് ഓലേന്ന് ഈർക്കിളൊക്കെ കട്ട് ചെയ്തിട്ട് പോയിട്ട് കളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓടിക്കാറുണ്ട്. പിന്നെ ഒരുപാട് കളികളുണ്ട്. പിന്നെ ഒരുപാട് പാട്ടുകൾ ഓർമ്മിക്കുന്നുണ്ട്. അതായത് വട്ടം വട്ടം നാരങ്ങ ചെത്തി ചെത്തി തിന്നുമ്പോൾ, അതുപോലെ തന്നെ നാരങ്ങ പാല്, അത്തള വിത്തള തവളാച്ചി, ഇതൊക്കെ ഈ പാട്ടുകളിലൂടെ ഒന്നും കടന്നു പോകാത്ത കുട്ടിക്കാലം നമുക്കൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ നമ്മുടെ ബാല്യകാലത്തിലേക്ക് നിങ്ങളെല്ലാവരും തിരിച്ചു പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ആ ബാല്യം നിലനിൽക്കുന്നുണ്ടെന്നാണ്. എപ്പോഴും ശിശുക്കളായിരിക്കുക എന്നാണല്ലോ പറയുന്നത്. സോ ആ ബാല്യകാലം എല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ ബാല്യകാലം സൂക്ഷിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ശിശുദിനാശംസകൾ. പിന്നെ ഇന്ന് ശിശുദിനം മാത്രമല്ല, ഇന്ന് വേൾഡ് ഡയബറ്റിക് ഡേയും കൂടിയാണ്. ഇപ്രാവശ്യത്തെ ഡയബറ്റിക് ഡേയുടെ തീം എന്ന് പറയുന്നത് അവർ റൈറ്റ് ടു ഹെൽത്തി ഫ്യൂച്ചർ. അതായത് ഒരു ആരോഗ്യമുള്ള ഭാവി നമ്മുടെ
അവകാശമാണ്. അപ്പോൾ എല്ലാവരും ഹെൽത്തി ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി നിങ്ങൾ ഒരു കാര്യം മറക്കരുത്, അതായത് നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ കുട്ടിക്കാലത്തെ കുറിച്ചുള്ള എക്സ്പീരിയൻസസ് ഇതിന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നന്ദി, താങ്ക് യു, ബൈ ബൈ.